வணக்கம் அண்ட் வெல்கம் பேக் டு ஜப்ஸ் ஃபார் யூ தமிழ். இன்றைக்கான வீடியோவில் என்ன பார்க்க போகிறோன்னா, எல்லா ட்ரேடிங் ரீஃபண்ட் சம்மந்தமாக கம்பெனி சைட்லேருந்து அஃபிஷியலாக அப்டேட் வந்திருக்கு. அது என்ன அப்டேட் இந்த வீடியோவில் முழுமையாக பார்க்கலாம். ஸோ இந்த வீடியோவை ஸ்கிப் பண்ணாமல் இறுதி வரைக்கும் ஃபுல்லாக பாருங்கள். நீங்கள் இன்னும் நம்ம சேனலுக்கு சப்ஸ்கிரைப் பண்ணலன்னா இந்த வீடியோ கீழே தெரிகிற ரெட் கலர் சப்ஸ்கிரைப் பண்ண கிளிக் பண்ணிக்கோங்க. கிளிக் பண்ணோடனே பக்கத்தில் பெல் ஐக்கான் ஷோ ஆகும், ஜஸ்ட்டாக கிளிக் பண்ணிங்கன்னா உங்களுக்கு 3 ஆப்ஷன்ஸ் அப்பியர் ஆகும். ஜஸ்ட் அதில் ஃபஸ்ட் ஆப்ஷன் ஆல் கிளிக் பண்ணிட்டா போதும், நம்ம சேனலில் போகிற ஒவ்வொரு வீடியோ அப்டேட்ஸும் உங்களுக்கு வந்து சேரும். நம்ம வீடியோஸ்க்கு நிறைய பேர் லைக் பண்ணுறீங்க, பாசிட்டிவான கமெண்ட்ஸ் பண்ணுறீங்க, சப்போர்ட் பண்ணுற அனைவருக்கும் பெரிய நன்றி. இப்போ நம்ம அப்டேட்ஸ்க்குள்ளே போகலாம். பிரியப்பட்ட சுஹத்துக்களே, நமஸ்காரம். நிஷாதான வளரே காரியகௌரவமுள்ள நாலு விஷயங்களை குறித்து, எல்லாருமாய் பந்தப்பட்ட நாலு விஷயங்களை குறித்து നിങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. ആദ്യത്തെ കാര്യം കുറേ നീട്ടിപ്പരത്തി പറയുന്നില്ല. ആദ്യത്തെ കാര്യം റീഫണ്ട്. റീഫണ്ട് കൊടുത്ത ആളുകളുടെ ലിസ്റ്റ് ഏകദേശം പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അതിൽ 90% ആളുകളും ചെയ്തു വെച്ചൊരു പണി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ROE, ബൈനറി റഫറൽ എന്നിവ റീഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കുറക്കാതെയാണ് ROE മാത്രം, പിന്നെ അതായത് ഈ ബൈനറിയും റഫറലൊന്നും അവർ കുറക്കാതെ ഞങ്ങൾക്ക് ഇത്ര കിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യരുത് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരം ആളുകൾക്ക് റിജക്ട് ചെയ്തിട്ടുണ്ട്. റിജക്ട് ചെയ്ത ആളുകൾക്ക് രണ്ടാമത് കൊടുക്കാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. ഇനി ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ROE, ബൈനറി, റഫറലും ഇത് കമ്പനിയുടെ അടുത്ത് കണക്കുണ്ട്. കാരണം ഒരാൾക്ക് പേ ഔട്ട് തുടക്കം മുതൽ എന്നാണോ നമ്മൾ റീഫണ്ട് വെച്ചത്, ആ റീഫണ്ട് വെച്ച ദിവസം വരെയുള്ള ഈ വ്യക്തിക്ക് എത്ര കിട്ടി എന്നുള്ളതിന്റെ വ്യക്തമായ കണക്ക് കമ്പനിയുടെ കൈവശമുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തത് വളരെ മോശമായിപ്പോയി. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടാമതൊരു പണി എടുപ്പിക്കുകയാണ്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ബൈനറി റഫറലും ഒക്കെ കുറക്കും, ROE ഒക്കെ കുറച്ചതിന് ശേഷം ഇത്തരം സാഹചര്യത്തിൽ, അതായത് കമ്പനിക്ക് മറ്റുള്ള നിർത്തിപ്പോകേണ്ട സാഹചര്യം ഒന്നുമില്ലല്ലോ. അപ്പൊ അതിന്റെ മുമ്പ് റീഫണ്ട് എന്നുള്ള ഓപ്ഷൻ വെച്ച് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾ ബുദ്ധിമുട്ടില്ല, ആളുകൾ റീഫണ്ട് അടിച്ച് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ അതിന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റീഫണ്ട് മേടിക്കുമ്പോൾ ബൈനറിയും റഫറലും അതേപോലെ ROE കണക്കൂട്ടും എന്നുള്ളത്. പക്ഷെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയ ROE മാത്രം കുറച്ചിട്ടാണ്. ഇപ്പോൾ 100,000 രൂപ ഒരാൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ROE കണക്കൂട്ടിട്ട് ചില ആളുകളുണ്ട് 85,000, 90,000 കിട്ടാണ്ട് എന്ന് പറയുന്നുണ്ട്. സംഗതി ശരിയാണ്, ROE ചിലപ്പോൾ നിങ്ങൾക്ക് അത്രേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറത്ത് നിങ്ങൾ ബൈനറിയും റഫറലൊക്കെ കമ്പനി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് കണക്കൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നോക്കാതെ കുറെ ആളുകൾ, ഏകദേശം 90% ആളുകൾ ആ പണി ചെയ്തിട്ടുള്ളത്. അപ്പോ നല്ല രീതിയിൽ ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്രൂവൽ ചെയ്തിട്ടുണ്ട്. ഇത്തരം അപ്രൂവൽ ചെയ്ത ആളുകൾക്ക് ഈ 15-ാം തീയതി മുതൽ എന്ത് ചെയ്യും, ഇത് കൊടുത്തു തുടങ്ങും. ഇന്ന് 9-ാം തീയതി കഴിഞ്ഞു, 15-ാം തീയതി മുതൽ റീഫണ്ട് കൊടുത്തു തുടങ്ങും. അല്ലാത്ത ആളുകൾക്ക് രണ്ടാമത്, അതേപോലെ പാൻ കാർഡ് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റിംഗിലുള്ള ആളുകളുണ്ട്, അവർക്കും എന്ത് ചെയ്യും, ഒരു രണ്ട് ദിവസം കൂടി റീഫണ്ടിന്റെ ഓപ്ഷൻ വരും. അപ്പോ അത് അടുത്ത ആഴ്ച ഏതെങ്കിലും ദിവസങ്ങളിൽ വരും, അത് അറിയിക്കാം. അത് വരുമ്പോൾ എന്ത് ചെയ്യാം, ഇനിയെങ്കിലും കൊടുക്കണോല്, നിങ്ങൾക്ക് ക്യാഷ് വേണ്ട നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്, നിങ്ങളൊന്ന് സഹകരിക്കും നമ്മളേറ്റ്. കാരണം നമ്മളിത് തരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഈ ബൈനറി റഫറലൊന്നും അതിൽ കുറക്കാതെ നിങ്ങൾ ROE മാത്രം കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് റിജക്ട് ചെയ്യും. ദയവ് ചെയ്തിട്ട് വെറുതെ പണിയെടുപ്പിച്ചരുത്, കാരണം അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ രണ്ടാമത് കൊടുക്കണം. അപ്പൊ അത്തരം ആളുകളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ അപ്രൂവൽ ചെയ്ത ആളുകൾക്ക് 15-ാം തീയതി മുതൽ കൊടുത്തു തുടങ്ങും. ഓക്കെ, അതാണ് റീഫണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്താ വെച്ചാൽ, പേ ഔട്ട്, അതായത് നമ്മളെ പഴയ പിന്നെ ROEകളൊക്കെ ഉണ്ടല്ലോ, അതായത് പഴയ ROE എന്ന് പറഞ്ഞാൽ പഴയ പോലെ ROEകൾ അടുത്ത മാസം മുതൽ നമ്മൾ കൊടുത്തു തുടങ്ങും. അതാണ് രണ്ടാമത് അറിയിക്കാനുള്ളത്, പേ ഔട്ടുമായി ബന്ധപ്പെട്ട്. അതായത് 20 മുതൽ 25% വരെ ഉണ്ട്, 3 മുതൽ 5 വരെ ഉള്ള ഉണ്ട്, അതേപോലെ തന്നെ 15 മുതൽ 20 വരെ ഉള്ള ഉണ്ട്. അതായത് സ്റ്റഡി മോജോ പ്ലസ് എംപവർ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പഴയ പോലത്തെ പേ ഔട്ട് അടുത്ത മാസം മുതൽ കൊടുത്തു തുടങ്ങും. ഓക്കെ, അതാണ് പഴയ പേ ഔട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ അപ്പോ ഇപ്പൊ പുതിയ ഈ പ്ലാനിലേക്ക് മാറിയ ആളുകളുണ്ടല്ലോ, ഈ മാറിയ ആളുകള് അവർക്ക് എന്ത് ചെയ്യും, ഈ പഴയ പേ ഔട്ട് തുടങ്ങുന്നതിന്റെ ഒരാഴ്ച മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, വിവരം തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ പഴയ ആ പ്ലാനിലേക്ക് തന്നെ നിങ്ങൾക്ക് മാറാനുള്ള അവസരം കൂടി തരും. ഓക്കെ, അപ്പോ അതാണ് പേ ഔട്ടിനെ കുറിച്ച് പറയാനുള്ളത്. എഴുതി വെച്ചതാണ്, ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒ ടി പിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവില് ഇന്ത്യയിലെ ടെലികോം അതോറിറ്റി ആയ ട്രായ്,
ട്രായ് എല്ലാവർക്കും അറിയണം. ഞാൻ അതിന്റെ എസ് എം എസ് അയച്ചുതരാം, ഈ വീഡിയോന്റെ താഴെ ഞാൻ അതിന്റെ എസ് എം എസ് അയച്ചുതരാം. ട്രായ് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് ബൾക്ക് എസ് എം എസ് അയക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും ഒന്നുകൂടി റീ രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ട്രായില് നമ്മുടെ കമ്പനി ഓൾറെഡി അത് രജിസ്റ്റർ ചെയ്തു, ഇപ്പോ ഒരാഴ്ചയായി. അവർ പറഞ്ഞത് രണ്ടാഴ്ചന്റെ ഉള്ളിൽ വീണ്ടും ബൾക്ക് എസ് എം എസ് അയക്കാനുള്ള അനുമതി തരാ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിന്റെ പിന്നെ ട്രായുടെ ആ ഒരു സർക്കുലർ ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോന്റെ താഴെ ഞാൻ അയച്ചുതരാം. അപ്പോൾ അതുവഴി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൾക്ക് എസ് എം എസിന് വേണ്ടിയിട്ട് അത് എല്ലാ കമ്പനികൾക്കും കൊടുത്താണ് ട്രായ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളെ കമ്പനിക്കും അങ്ങനെ ഒരു നിബന്ധന വെച്ചു, നമ്മൾ രജിസ്ട്രേഷന്റെ നടപടികളൊക്കെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അവർ 2 ആഴ്ചയാണ് സമയം പറഞ്ഞത്. അപ്പോൾ ഈ ഒ ടി പി വരാത്ത ആളുകൾ, അതേപോലെ തന്നെ നമ്മളെ മോറിസ് പേന്ന് ഒ ടി പി വരാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ ദയവ് ചെയ്തിട്ട് ഒരു 2 ആഴ്ച എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ കൊടുത്തിട്ട് 5 ദിവസം കഴിഞ്ഞു. അപ്പൊ ഒരു 10 ദിവസം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. ഇനി 10 ദിവസം കൊണ്ടും നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എങ്കിൽ നിലവിൽ നമ്മളെ മോറിസ് പേയില് കിടക്കുന്ന വാലറ്റിൽ കിടക്കുന്ന എമൗണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കാനുള്ള സംവിധാനം കമ്പനി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു 10 ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഒ ടി പിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ മോറിസ് കോയിനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, മോറിസ് കോയിന്റെ പേ ഔട്ടുകൾ ഇനി ഡെയിലി ആയിരിക്കും. എല്ലാ ദിവസവും മോറിസ് കോയിന്റെ പേ ഔട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ 5:35 ആയി, ഞാൻ അടുത്തൊരു വീഡിയോ ഒന്നുകൂടി ചെയ്യട്ടോ, കാരണം ഇത് ലോങ് ആയി കഴിഞ്ഞത് പോരൂല. ഓക്കെ, മോറിസ് കോയിന് ഇനി ഡെയിലി പേ ഔട്ട് ആയിരിക്കും, അതായത് തിങ്കളാഴ്ചത്തെ, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ഇങ്ങനെ മറ്റത് ആഴ്ചയിൽ തിങ്കളാഴ്ചയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എല്ലാ ദിവസവും കിട്ടുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, കാരണം ഞാൻ കുറേ നീട്ടിപ്പറിച്ച് കാര്യങ്ങൾ പറയുന്നില്ല, പറയാനുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് മാത്രം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, പിന്നെ ഇപ്പോൾ ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന പേരിൽ ഈ ഫണ്ട് പിരിവ് കമ്പനികൾ വന്നിട്ട് പൂട്ടിപ്പോയിട്ടുണ്ട്. ഓക്കെ, ദയവ് ചെയ്തിട്ട് ഞാൻ എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ റീഫണ്ട് മേടിച്ചിട്ട് നിങ്ങൾ ആ ക്യാഷ് കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഇട്ടാലും വലിയ പ്രശ്നം വരില്ല. ദയവ് ചെയ്തിട്ട് അത്തരം കമ്പനികളിൽ കൊണ്ടുപോയിട്ട്, കാരണം ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഏത് കമ്പനിയിൽ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത് ചെയ്തോളൂ എന്ന് പറഞ്ഞു, പക്ഷേ അതൊക്കെ തെറ്റായിരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ആൾക്കാർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും മാർഗങ്ങൾ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. പക്ഷേ ഇപ്പൊ ഓരോ കമ്പനികൾ പൂട്ടി 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 അറിയുമ്പോൾ അത്ര കോടി പോയി, ഇത്ര കോടി പോയി, ലക്ഷങ്ങൾ പോയി എന്നിട്ട് എല്ലായിടത്തും ഓരോ ലീഡേഴ്സും മറ്റുള്ള ആളുകളും വന്നിട്ട് സങ്കടം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഉണ്ടാ, നിങ്ങൾ റീഫണ്ട് മേടിച്ചിട്ട് നിങ്ങൾ ബാങ്ക് കൊണ്ടുപോയിട്ടോളി. എന്നാലും ഇത്തരം കമ്പനികളിൽ ദയവ് ചെയ്തിട്ട് പോയിടരുത്. താൽക്കാലികം കെട്ടിയുണ്ടാക്കിയ കൂടാരങ്ങളിൽ കൊണ്ടുപോയിട്ട് പൈസ കളയരുത്. എല്ലാവരുടെ ഇപ്പോഴും ഞാൻ വീഡിയോയിൽ വരാൻ കാരണം ഈ കമ്പനി എവിടറ്റം പോകും, ഏതറ്റം വരെ കൊണ്ടുപോകണം എന്ന് വ്യക്തമായ ധാരണ എനിക്കുണ്ട്. ഇതിപ്പോ അടുത്തൊന്നും നമ്മൾ പൂട്ടിക്കാല ഒരു വകുപ്പില്ല, പൂട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ, അടുത്ത മാസം മുതൽ നമ്മൾ പഴയ പേ ഔട്ടും കാര്യങ്ങളും തുടങ്ങണം. റീഫണ്ട് വേണ്ടവർക്ക് 15-ാം തീയതി നല്ല രീതിയിൽ കൊടുത്തവർക്ക് 15-ാം തീയതി റീഫണ്ടും കൊടുക്കണം. ഇനി തെറ്റിച്ച് കൊടുത്ത ആളുകൾക്കുള്ള അവസരം ഒന്നുകൂടി തരുന്നുണ്ട്, അതേപോലെ പാൻ കാർഡ് അപ്ലൈ ചെയ്ത ആളുകൾക്കും തരുന്നുണ്ട്. ഒന്നും ന്യായമില്ലാത്ത കാര്യം പറയണില്ല. രണ്ടാമത്തെ കാര്യം ഒ ടി പിന്റെ വിഷയം പറഞ്ഞു, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാക്കിയതല്ല ഈ ഒ ടി പി വരാത്ത വിഷയം. അത് ഈ ട്രായിന്റെ എസ് എം എസ് പോകാത്ത ഒരു സംഭവമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ബൾക്ക് എസ് എം എസ് പോകാത്തൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ചില ആളുകൾക്കെങ്കിലും ഇത് വരാത്തത്. അപ്പോൾ അതിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ രേഖാമൂലം തന്നെ അതിന്റെ താഴെ ട്രായിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചുതരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ മോറിസ് കോയിന് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഈ റീഫണ്ട് മേടിച്ചിന് ആൾക്കാർക്ക് നിർബന്ധമായിട്ടും ഇത്തരം കമ്പനികളിൽ കൊണ്ടുപോയിടണമെന്ന് അത്ര നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വരുമാനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മോറിസ് കോയിൽ അടിച്ചോളി. ഞാൻ മോറിസ് കോയിൽ എൻട്രി എടുക്കാൻ വേണ്ടി പറയുന്നല്ലോ കേട്ടത്, അത് കരുതിയിട്ട് ആരും മോറിസ് കോയിൽ എൻട്രി എടുക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റുള്ള കമ്പനി കൊണ്ടുവരുന്നത് വെറുതെ കായ് കളയാൻ നിൽക്കണ്ട, അതിലാറെ നല്ലത് നിങ്ങൾക്ക് ബാങ്കിൽ ഇടണം. നിങ്ങൾ മോറിസ് കോയിലിടണ്ട, മോറിസ് കോയിൽ ഇട്ടാൽ വരുമാനം കിട്ടും. ഇപ്പൊ എത്ര ആളുകൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്, ഇതിപ്പോ ഡെയിലി ആക്കാൻ പോകണം. ഇപ്പൊ ഇനി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ചെയ്ത് കാണിച്ചു തന്നതിന് ശേഷം. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം പറയുന്നത്, കുറെ ആളുകൾ പറഞ്ഞു പിന്നെ റൊട്ടേഷൻ കമ്പനിയാണ് എല്ലാവരും. ഞാൻ ചോദിക്കട്ടെ, ഇത് ഇതിന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ഓരോ ആളുകളും സ്വയം ഒന്ന് മനസ്സിരുത്തിയാണെന്ന് പറയാം. നിങ്ങളിപ്പോ ബിസിനസ് ചെയ്യണ്ടോ? വളരെ ചുരുങ്ങിയ ആൾക്കാർ, ഒരു 10% ആളുകളെ സത്യത്തിൽ ബിസിനസ് ചെയ്യുന്നു. 90% ആളുകളും ഈ പേ ഔട്ട് ഒക്കെ ഒന്ന് കിട്ടട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് ഉഷാറായിട്ട് വരാമെന്ന് കരുതുന്ന ആൾക്കാരാണ് അല്ലേ? എങ്ങനെ പിന്നെ ഈ ഡെയിലി ROE, മോറിസ് കോയിന്റെ ROE, ഈ പറഞ്ഞ റീഫണ്ട് ഇതൊക്കെ എങ്ങനെ കൊടുക്കാൻ കഴിയണം? റീഫണ്ട് അവിടെ നിൽക്കട്ടെ, അപ്പൊ നമ്മൾ കൊടുത്തിട്ടില്ലാക്കാം.
അപ്പൊ ഇനി 15-ാം തീയതി കഴിഞ്ഞാലേ അത് കൊടുത്തു തുടങ്ങുമ്പോളെ നിഷാദ് പറഞ്ഞത് കാര്യമാണ് മനസ്സിലാക്കുക. അപ്പൊ വിശ്വസിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് ഡെയിലി ആർഒഐ ഞാൻ കൂടി പറഞ്ഞുതരാം. ഈ ഡെയിലി ആർഒഐ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ബിസിനസ് ഇപ്പൊ റൊട്ടേഷൻ ആണ് എന്നുണ്ടെങ്കിൽ എത്ര ദിവസമായി ഡെയിലി ആർഒഐ പിന്നെ നമ്മളെ കമ്പനി കൊടുക്കണം? മിനിമം ഡെയിലി ആർഒഐ പോകണമെന്നുണ്ടെങ്കിൽ പല ലീഡേഴ്സിനും അറിയാം എത്ര സിആർ വേണം എന്നുള്ളത്. ഏകദേശം കണക്കൂട്ടി കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ഇപ്പൊ തന്നെ കമ്പനി ഡെയിലി ആർഒഐന്റെ പേയൗട്ട് കൊടുത്തിട്ടുണ്ട്, മോറിസ് കോയിന്റെ പേയൗട്ട് കൊടുക്കുന്നുണ്ട്. മോറിസ് കോയിൽ പിന്നെ ബിസിനസ് വന്നിട്ടാണ് കൊടുക്കുന്നത്, അങ്ങ് ആയിക്കോട്ടെ, ഞാൻ റൊട്ടേഷൻ ആണെന്ന് തന്നെ സങ്കല്പിച്ചോളി. അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് മോറിസ് കോയിന്റെ കേസ് അങ്ങനെ. ഈ പഴയ പ്ലാനൊക്കെ ആരാ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണത്? പിന്നെ എങ്ങനെ ഇതിന്റെ ഡെയിലി ആർഒഐ കൊടുക്കാൻ കഴിയണത്? അപ്പോ പല ആളുകളും പലതും പറയും. അതങ്ങനെ മുമ്പ് തന്നെ പറഞ്ഞുകാണ്ടുള്ളൊരു ശീലം ഉണ്ടായതുകൊണ്ട് ഞാനതൊരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ വിടലാണ്. അപ്പൊ ഇതിൽ പറയാനുള്ള കാര്യം ഇത്ര തന്നെ ഉള്ളൂ, നമ്മള് കറക്റ്റ് ട്രാക്കിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, പോക്കിന്റെ വേഗം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് അടുത്ത മാസം മുതൽ എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ പഴയ പേയൗട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങുകയും ചെയ്യും. ഇത്രയേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. അപ്പോൾ പിന്നെ ഇത് 4:41 അപ്പോൾ ഓക്കെ. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനുള്ള, ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. റീഫണ്ട്, പേയൗട്ട്, ഒ ടി പി, മോറിസ് ഒക്കെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ സഹകരിച്ച മുഴുവൻ ആളുകളും സഹകരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കമ്പനിയുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ഇനിയും റീഫണ്ടിൻ്റെ ഓപ്ഷൻ വരും അടുത്ത ആഴ്ച. താല്പര്യമില്ലാത്തവർക്ക് റീഫണ്ട് കൊടുക്കാം, നിങ്ങളെ ബൈനറി, റെഫറൽ, ആർഒഇ എന്നിവ കഴിച്ചിട്ട് ബാക്കി എമൗണ്ട് റീഫണ്ട് തരുന്നതാണ്. കറക്റ്റായിട്ട് റീഫണ്ടിൻ്റെ പ്രോസസ്സിങ് പൂർത്തിയാക്കിയ ആളുകൾക്ക് ഈ മാസം 15-ാം തീയതി മുതൽ റീഫണ്ട് കൊടുത്തു തുടങ്ങും. തെറ്റായി റിജക്റ്റ് ചെയ്ത ആളുകൾക്ക്, അപേക്ഷ റിജക്റ്റ് ചെയ്ത ആളുകൾക്ക് ഈ രണ്ടാമത്തെ ചാൻസിൽ അവർക്ക് കൊടുക്കാം. പാൻ കാർഡ് അപ്ലൈ ചെയ്ത് താമസിച്ച് കിട്ടാൻ താമസിക്കുന്ന ആളുകളുണ്ട്, അവർക്കും എന്ത് ചെയ്യുക, റീഫണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. റീഫണ്ട് മേടിക്കുന്ന ഒരു വ്യക്തികളും ദയവ് ചെയ്തിട്ട് മോറിസ് കോയിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല, എല്ലാവരിലും നിങ്ങൾ ചെയ്യണമെന്നില്ല, മറ്റുള്ള കമ്പനികളിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് കളയരുത് എന്നുള്ള ഒരു വിനീതമായ അപേക്ഷ മാത്രം, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾ ആ ക്യാഷ് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ അലമാരിയിൽ വെച്ചോളി, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയിട്ടോളി. എന്നാലും ഈ താൽക്കാലികം കെട്ടിയുണ്ടാക്കിയ കൂടാരങ്ങളിൽ കൊണ്ടുപോയി കളയണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചിന്തിക്കുക, ചിന്തിച്ചിട്ട് നമ്മൾ ബിസിനസ്സിക്ക് കൊടുക്കുക. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഒക്കെ പറഞ്ഞോളെ. അപ്പോൾ രണ്ട് വീഡിയോകളാണ് അയച്ചത്, മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ പറയാനുള്ളത് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എല്ലാർ എന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത മുഴുവൻ ആളുകളും ഇനി ചെയ്യാൻ പോകുന്ന ആളുകളും ഒരു ഒരു ആത്മവിശ്വാസത്തോടെ മാത്രം ചെയ്യാം ഈ ഒരു സംഭവം. ഇപ്പോൾ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനുള്ളത്, നിലവിൽ പുതിയ പ്ലാനിൽ അടിച്ച മുഴുവൻ ആളുകൾക്കും പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മളെ ടോപ്പറിന്റെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ സ്റ്റഡി മോജോ എന്നുള്ളത് ഔദ്യോഗികമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ റിലയൻസിന്റെ ടോപ്പർ അടക്കമുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്, കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി പുതിയ എൻട്രി വെച്ച ആളുകൾക്ക്. അപ്പോ ഇതിപ്പോ അടുത്തൊന്നും അങ്ങനെ പൂട്ടി പോകാൻ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊരു ഒരു എന്താ പറയാ, നിങ്ങളൊരു മനസ്സിന് സുഖം കിട്ടുന്നെങ്കിൽ അതങ്ങനെ മനസ്സിലങ്ങനെ വെച്ചാൽ മതി. അപ്പോ ഇതുമായി ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളെ തീരുമാനം. അതിനനുസരിച്ച് ചെറിയൊരു തട്ടുകേട് നമുക്ക് ലോകം മുഴുവൻ വന്നപ്പോൾ അതിൽ നമ്മൾ പെട്ടുപോയി എന്നുള്ളൂ. അടുത്ത മാസം മുതൽ പഴയ പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടും, ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ കുറേ കോൺഫിഡൻ്റുള്ള വർത്തമാനങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, ഞാനത് മുമ്പും പറയലില്ല. ഈ കാര്യങ്ങളൊക്കെ വിശ്വാസം ഉണ്ട് എന്നുള്ളവർക്ക് തുടർന്നും എല്ലാവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകാം, നിങ്ങളെല്ലാ കാര്യങ്ങളും ഇതിൽ നടക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ മൂന്ന് വീഡിയോകളാണ് ഞാൻ ഈ ഒരു ദിവസം നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ இந்த வீடியோவில் ரீஃபண்ட் சம்மந்தமான அப்டேட் அண்ட் இது போல் நிறைய அப்டேட்ஸ் உங்களுக்கு கிடைச்சிருக்கும் நம்புகிறேன். இந்த வீடியோஸ்லாம் உங்களுக்கு யூஸ்ஃபுல்லாக இருந்துருந்துச்சுன்னா மறக்காமல் இந்த வீடியோக்கு லைக் பண்ணிக்கோங்க, அப்படியே உங்கள் ஃப்ரெண்ட்ஸ் கூட ஷேர் பண்ணிக்கோங்க. நம்ம சேனலுக்கு சப்ஸ்கிரைப் பண்ணலன்னா சப்ஸ்கிரைப் பெல் ஐக்கானை ப்ரெஸ் பண்ணிக்கோங்க. டிஸ்பிளேயில் தெரிகிற வீடியோஸ்லாம் நீங்கள் இன்னும் பார்க்கலன்னா ஜஸ்ட் நம்ம சேனலில் செக் பண்ணி பாருங்கள், ஆல்ரெடி போஸ்ட் பண்ணியிருக்கோம். ரொம்பவே யூஸ்ஃபுல்லான கண்டென்ட்ஸ். தேங்க்ஸ் ஃபார் வாட்சிங் திஸ் வீடியோ.